നമസ്കാരം. ഇന്ന് 2014 ജനുവരി 2 വ്യാഴാഴ്ച, 1189 ധനുമാസം 18 പൂരാട നക്ഷത്രം 3 നാഴിക 8 വിനാഴിക വരെയുണ്ട്. 8 മണി 1 മിനിറ്റ് വരെ പകൽ. ഈ സമയം വരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. അതിനുശേഷം ഉത്രാട നക്ഷത്രം 55 നാഴിക 24 വിനാഴിക വരെയുണ്ട്. നാളെ ഉദയത്തിൻ്റെ മുമ്പ് 4 മണി 56 മിനിറ്റ് വരെ. ഇന്നത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. പകൽ 8 മണി 1 മിനിറ്റ് മുതൽ 9 മണി 34 മിനിറ്റ് വരെയുള്ള 35 മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. പകൽ 10 മണി 34 മിനിറ്റ് മുതൽ 11 മണി 19 മിനിറ്റ് വരെയുള്ള കുംഭം രാശി സമയത്ത് വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ഗൃഹപ്രവേശങ്ങൾക്കും സന്ധി സംഭാഷണത്തിനും ഉദ്യോഗ പ്രവേശത്തിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും പുതിയതായുള്ള കർമ്മ മേഖലകൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുന്നതിനും വളരെ അഭികാമ്യമാണ്. പകൽ 11 മണി 19 മിനിറ്റ് മുതൽ 1 മണി 1 മിനിറ്റ് വരെയുള്ള മീനം രാശി സമയത്ത് ഗൃഹപ്രവേശത്തിനും വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും സന്ധ്യ സംഭാഷണത്തിനും വളരെ അനുയോജ്യമാണ്. പകൽ 2 മണി 51 മിനിറ്റ് മുതൽ 4 മണി 51 മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് സന്ധി സംഭാഷണത്തിനും വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ ജനുവരി 3 വെള്ളിയാഴ്ച തിരുവോണ നക്ഷത്രം 48 നാഴിക 17 വിനാഴിക വരെയുണ്ട്. നാളെ അസ്തമിച്ചു മറ്റന്നാൾ ഉദയത്തിൻ്റെ മുമ്പ് 2 മണി 6 മിനിറ്റ് വരെ. പ്രായേണ ഇന്ന് പറഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ നാളത്തെ ദിവസവും ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുയോജ്യമാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർത്തത്തിൻ്റെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്ക് മരുതാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കുദിക്കിലേക്ക്, നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. 1990 4 മാസം 18 രാത്രി 1:20 1990 ഏപ്രിൽ 18 1:20 AM ആണോ? രാത്രിയിലാണ്, രാത്രിയില്. എന്ന് വെച്ചാൽ ഉത്രാടാണോ തിരുവോണമാണോ? തിരുവോണമാണ്, തിരുവോണം. സാർ, എനിക്ക് അറിയേണ്ടത്, എനിക്ക് കുട്ടികളായിട്ടില്ല, 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഓഹോഹോ. അപ്പൊ ഹസ്ബൻഡ് കൂടെ പറയട്ടോ? ഹസ്ബൻഡിന്റെ ഈ ഒരു പങ്ക്തിയിൽ ഒരാൾ കൂടുതൽ ഉൾപ്പെടുത്താൻ യഥാർത്ഥത്തിൽ സാധിക്കില്ല. ഇതിൽ യഥാർത്ഥത്തിൽ, എന്നാൽ യഥാർത്ഥത്തിൽ സന്താന ഭാഗ്യം ചിന്തിക്കുമ്പോൾ അത് വേണം താനും. 1990 1:20 എന്തായാലും ഹസ്ബൻഡിൻ്റെ കൂടിയും പറയൂ. 1982 ഒന്നും കൂടി ജനസമയം പറയണം കേട്ടോ. 1982 ഓ 6 മാസം 3 തീയതി ജനസമയം പറയൂ. 6:10 വൈകുന്നേരം. 6:10 വൈകുന്നേരം. എവിടെ, ഏത് ജില്ലയിലാ ജനനം? കൊല്ലം. അദ്ദേഹത്തിന്റെ നക്ഷത്രം, അപ്പൊ നിങ്ങളുടെ നക്ഷത്രം തിരുവോണമാണല്ലോ. ഇദ്ദേഹത്തിന്റെ ചോതി നക്ഷത്രമല്ലേ? അതെ. ഇദ്ദേഹത്തിന്റെ ജാതകത്തില് 23.5 വയസ്സ് വരെ വ്യാഴദശ, 26.5 വയസ്സ് വരെ മഹാമോശാണ് കാലേ. ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ജാതകത്തിലാണ് കൂടുതൽ ദോഷം കാണുന്നത് സന്താനപരമായിട്ടേ. കുറച്ച് ഗർഭാശയത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ കാണും. പീരീഡ്സ് റെഗുലർ അല്ലായകയുണ്ടോ? പീരീഡ്സൊക്കെ ശരിയായിട്ടുള്ളതാണോ?
അതിനെ കുറച്ച് പീരിയഡ്സ് റെഗുലർ അല്ല. അപ്പൊ അവിടെയാണ് ചികിത്സിക്കേണ്ടത്. അത് സ്വതവേ 2006 ജൂലൈ മുതലേ നിങ്ങൾക്ക് ഇങ്ങനെ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേണായിട്ടുള്ള ചികിത്സ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നടത്തിയിട്ടുണ്ടാവാം, ചിലപ്പോൾ അതൊക്കെ വിചാരിച്ച പോലെ ഫലം ഉണ്ടായിട്ടും ഉണ്ടാവില്ല. ഇനി ആധുനിക ചികിത്സ പണം കൂടുതൽ ചെലവാക്കിയും കൊണ്ടുള്ള ചികിത്സ ചെയ്യുന്നുണ്ടെങ്കിൽ വരുന്ന ജൂൺ മാസത്തിന് ശേഷം മതി. ഒരു ഡോക്ടർമാരും ഉറപ്പ് പറയില്ല സന്താനം ഉണ്ടാവും എന്ന് ഉറപ്പ് പറയില്ല. പറയോ, പറഞ്ഞിട്ടുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യൂ, ഇത്രയും കാലം നിങ്ങൾ ആധുനിക ചികിത്സ അല്ലേ ചെയ്തത്? ഇനി കുറച്ച് പൗരാണിക ചികിത്സ ചെയ്യാൻ സമ്മതമുണ്ടോ മനസ്സുകൊണ്ട്? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്താണ് അതിനെ കുറിച്ച്. പൗരാണിക ചികിത്സ എന്ന് പറഞ്ഞാൽ ആധുനിക ചികിത്സ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആയുർവേദോ അല്ലെങ്കിൽ ഹോമ ആയുർവേദ ചികിത്സ ഒക്കെ ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ശീലിച്ചിട്ടുള്ള ഒരു വാക്കാണ് കുഴപ്പമില്ല എന്ന്. അങ്ങനെയായാൽ പോരാ. ഏതൊരു കാര്യത്തിനും നമ്മൾ ആദ്യം മനസ്സുകൊണ്ട് ആദ്യം വേണമെന്നുള്ള ദൃഢമായിട്ടുള്ള ആ ജിജ്ഞാസയും അതിൽ വിശ്വാസം ഉണ്ടെങ്കിലേ ചികിത്സ ആയാലും ഫലിക്കുള്ളൂ. അതൊക്കെ വേണ്ടിവരും, തീർച്ചയായിട്ടും അതൊക്കെ വേണ്ടിവരും. നമുക്ക് കാര്യം നടക്കാനാണല്ലോ. അതെ, ഉറപ്പായിട്ടും ചെയ്യാം. ഇപ്പോഴേ കുഴപ്പമില്ല എന്നുള്ളത് മാറിയിട്ട് ഉറപ്പായിട്ടും ചെയ്യാന്നായുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കുറച്ചൊരു പ്രാചീന കുടുംബത്തിലത്തെ പാരമ്പര്യ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ആയുർവേദ വൈദ്യനെ പോയി കാണുക. കുറച്ച് പഴക്കവും തഴക്കവും ഇതൊക്കെ ഉള്ളൊരു വൃദ്ധവൈദ്യൻ എന്നാണ് പറയുക. വൃദ്ധവൈദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥം പറയുന്ന വൃദ്ധം എന്ന് പറയുന്നത് ധാരാളം അറിവ് കേട്ടിട്ടുള്ള വൈദ്യനെ പോയി കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഗർഭാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ആധുനിക ചികിത്സ ഫലിക്കില്ല, അതാണ് പറയാൻ കാരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് വരുന്നത് അതാണ്. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് നല്ലൊരു വൈദ്യനെ കണ്ട് നിങ്ങൾ ചികിത്സ തുടങ്ങുക. കൂട്ടത്തിൽ നിങ്ങളുടെ പരദേവത ഭഗവതിക്കും വിഷ്ണു ഭഗവാനും എല്ലാ മാസവും വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനും കൊടുക്കുക. പിന്നെ ചെയ്യുന്നുണ്ട്, ഞാൻ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. പാൽപായസം ഇപ്പൊ 17 മാസം കൊണ്ട് ഹസ്ബൻഡിന് ചെയ്യണോന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേരിൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പേരിൽ ചെയ്യുന്നുണ്ടോ? ഇപ്പം 2 പ്രാവശ്യം കൊണ്ട് സന്താന ഗോപാല അർച്ചന ചെയ്യുന്നുണ്ട്. യെസ് യെസ്, ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യൂ, എന്റെ പേരില് ഒരു കാര്യം കൂടി, ശിവക്ഷേത്രത്തിൽ സ്വല്പം തുടർച്ചയായിട്ട് ജലധാരയും കദളിപ്പഴ നിവേദ്യവും കൂടി നടത്തൂ. ആ കദളിപ്പഴ നിവേദ്യവും തീർത്ഥവും നിങ്ങൾ സേവിക്കുക. തീർച്ചയായിട്ടും ഈ ആയുർവേദ ചികിത്സയും കൂടി ചെയ്തു കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി ഈ ചികിത്സയൊക്കെ ചെയ്ത് പരിഭ്രമിക്കാണ്ടിരുന്നാൽ വരുന്ന ജൂൺ മാസം മുതൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഗർഭം ധരിക്കും. ഈ പീരീഡ്സ് ഒക്കെ റെഗുലർ ആവും, ഗർഭം ധരിക്കും, സൽസന്താന ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും. കേട്ടോ പുരുഷൻ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. നമസ്കാരം. ഹലോ, നമസ്കാരം. എവിടുന്നാ വിളിക്കുന്നല്ലേ? അതെ അതെ, ഞാനേ. ഹലോ. ആ, പറഞ്ഞോളൂ. ഞാൻ നായരമ്പലത്തിൽ നിന്ന്, എന്റെ പേര് പുഷ്കരൻ എന്നാണ്. ഓ, എന്റെ മകന്റെ ജന്മതീയതി 8/2/1990. 8/2/1990. മകൻ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചാണ്. പഠിച്ചതിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് ജോലിയൊന്നും ആയിട്ടില്ല. അപ്പൊ ജനന സമയം പറയൂ. വെളുപ്പിന് 5 മണി. പുണർ നക്ഷത്രമാണ്. അതെയോ? ഈ പുണർത നക്ഷത്രം ഇയാളുടെ ജാതകത്തില് ഈശ്വരാധീനൊക്കെ ഉള്ള ജാതകമാണ്. വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ എടുത്ത ആ ഒരു തീരുമാനം പൂർണ്ണമായിട്ടും നല്ലൊരു കോഴ്സാണെന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ
അപ്പൊ ഈ വ്യക്തിക്ക് മുഴുവൻ അനുയോജ്യമായിട്ടുള്ളൊരു കോഴ്സായോ? കുറവാണ്. എന്തായാലും ഇതൊരു കാര്യം ചെയ്യോ, കർമാധിപതി ആയിട്ടുള്ള ബുധന് വിഷ്ണു ഭഗവാന് വിളക്കുമാരെ നിവേദ്യമൊക്കെ നടത്തുക. ജോലിപരമായിട്ട് ഓരോരോ ജോലിയും നേടിയാൽ അപ്പോഴൊക്കെ വിഷ്ണു ക്ഷേത്രത്തില് ഗുരുവായൂരോ എവിടെയെങ്കിലും വേണ്ടില്ല, കുറച്ച് പ്രദക്ഷിണോ നമസ്കാരമൊക്കെ നടത്താമെന്ന് നേര. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തില് കെടാവിളക്കോ ചുറ്റുവിളക്കോ നടത്താമെന്ന് നേര. എന്നാൽ 2016 ഫെബ്രുവരിയോട് കൂടിയിട്ട് നല്ല ജോലി കിട്ടും. ഒരു കാര്യം, 2016 ഫെബ്രുവരി വരെ പ്രതീക്ഷിച്ച പോലെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പൊ കുറച്ചും കൂടി ഒരു മൂല്യമുള്ള ഒന്നും കൂടി നല്ല നിലയിലുള്ള ഒരു ഇതിന്റെ ഉപരിപഠനമായിട്ടോ ഒരു നല്ലൊരു കോഴ്സ് എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിരിക്കും. അഥവാ ഒരു ജോലിയിൽ പ്രവേശിച്ചാൽ കൂടി ഈ പഠിച്ച വിദ്യയോട് അനുബന്ധമായിട്ടുള്ള ഒരു ജോലി കിട്ടാത്തത് കൊണ്ട് ലഭിച്ച ജോലി സ്വീകരിച്ച് ഈ ഇപ്പൊ പഠിച്ചിട്ടുള്ള വിദ്യയോട് അനുബന്ധമായിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ, ഈ സായാഹ്ന കോഴ്സുകൾക്കൊക്കെ ചേരുക. എന്നാൽ അത് ആ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ തൃപ്തിയൊന്നും ഉണ്ടാവില്ല. ഈവനിങ് കോഴ്സിനൊറ്റ എന്തെങ്കിലും കോഴ്സിനോ ചില ക്ലാസ്സിനോ ഒക്കെ പോവുക, എന്നിട്ട് ഉപരിപഠനം നടത്തുകയാണ് വേണ്ടത്. 2016 ഫെബ്രുവരിയോട് കൂടിയിട്ടേ നല്ല ജോലി കിട്ടുള്ളൂ. അപ്പൊ വിഷ്ണു ഭഗവാന് വഴിപാടിലൊക്കെ നടത്തിക്കോളൂ. ശരി ശരി, ആയിക്കോട്ടെ. കത്തുകൾ അയക്കുമ്പോൾ ഒരു കത്തിൽ ഒരു വ്യക്തിയുടെ വിവരം അറിയുവാനായിട്ട് നിങ്ങൾ കത്തെഴുതുക. പ്രശാന്ത് അനിട നക്ഷത്രത്തിൽ ജനിച്ച ഈ പ്രശാന്തിൻ്റെ വിവരങ്ങൾ അറിയുന്നതിലേക്കായിട്ടും കത്തെഴുതിയിട്ടുണ്ട്. അങ്കമാലി അടുത്തുനിന്നും എളവൂര് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കത്തെഴുതിയിട്ടുള്ളത്. പ്രശാന്ത് സ്വന്തം കത്ത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. 1983 നവംബർ മാസം 6 7:15 രാത്രി ജനിച്ച ഈ ജാതകത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളെപ്പറ്റിയും വൈവാഹികമായിട്ടുള്ള വിഷയത്തിനെ പറ്റിയും അറിയുന്നതിലേക്കായിട്ടാണ് കത്തെഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 8 വയസ്സ് 8 മാസം വരെ ഗർഭജ്യേഷ്ഠ ശനിദശാകാലവും 25 വയസ്സ് 8 മാസം വരെ ബുധദശ, 32 വയസ്സ് 8 മാസം വരെ കേതുദശാകാലം വളരെ ദോഷമാണ്. എല്ലാ പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കിത്തരും, ഉണ്ടാകും. അതുകൊണ്ട് 32 വയസ്സ് 8 മാസം വരെ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. എല്ലാ മാസത്തിലും ഗണപതി ഹോമം നടത്തേണ്ടതാണ്. ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പട നിവേദ്യവും നടത്തണം. ഈ ഒരു കാലയളവ് വരെ ഉദ്യോഗത്തിൽ തടസ്സങ്ങളുണ്ടാകും. അത് വിചാരിച്ചിട്ട് ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടരുത് എന്ന് പറയുന്നു. വൈവാഹികമായിട്ടുള്ള വിഷയത്തിലും പ്രതീക്ഷിച്ച പോലെ ഒരു ഉദ്യോഗം വന്ന് വിവാഹം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അഥവാ വിവാഹം നടക്കുകയാണെങ്കിൽ തന്നെ ദാമ്പത്യപരമായിട്ടുള്ള അനിഷ്ടാവസ്ഥകൾ, ദാമ്പത്യ സൗഖ്യക്കുറവ് എന്നിവ ഉണ്ടാകുവാനിടയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജാതകത്തിൽ വിട്ടുവീഴ്ച മനോഭാവം അല്ലെങ്കിലും വേണ്ടതാണ്, ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ഒരു ജാതകത്തിൽ ആത്മനിയന്ത്രണം നിർബന്ധമായും വേണം. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം. വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബജീവിതം ഉണ്ടായിരിക്കും. പക്ഷേ ഈ കാലത്തിന് ശേഷമാണ് ഏറ്റവും സൗഖ്യത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുക. 32 35 കാലങ്ങളിൽ തൃപ്തിയായിട്ടുള്ള ഗൃഹം നിർമ്മിച്ച് താമസിക്കുവാനും യോഗം കാണുന്നുണ്ട്. വാഹന ഉപയോഗം, പണം കൈകാര്യം ചെയ്യുക, ബിസിനസ്സിൽ ഏർപ്പെടുക, ഈ വക വിഷയങ്ങളിലൊക്കെ തന്നെ വളരെയധികം ചിന്തിച്ചിട്ടും ആത്മനിയന്ത്രണത്തോടുകൂടിയും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടിയും അല്ലാതെ ഒരു കാര്യങ്ങളിലും എടുത്ത ചാട്ടത്തോടുകൂടി പ്രവർത്തിക്കരുത് എന്നുകൂടി നിർബന്ധമായി പറയുന്നു. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നിന്നും ഈശ്വരൻ നമ്പൂതിരി
പുതുമന ഇല്ലത്തു നിന്നും കത്തെഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ട് 1980 ജൂൺ 16 പൂയൻ നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ ആദ്യമായി പറയുവാനുള്ളത്, ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം പോരാ, അതിന് എന്താണ് പ്രതിവിധി എന്നുള്ളതാണ് കത്തെഴുതി ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കർമാധിപതിയായിട്ടുള്ള ശനിക്ക് ബലമൊക്കെ ഉണ്ടെങ്കിലും ദശാകാലം നേട്ടമില്ലാത്ത കാലമായതുകൊണ്ടാണ് ആ വേണ്ട വിധത്തിൽ കർമ്മപരമായിട്ടുള്ള മേഖലകളിൽ പുരോഗതി ഇല്ലാത്തത്. അതായത് ഒരു വ്യക്തിക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ നല്ല ജോലിയിലെത്താനുള്ളൊരു യോഗമുണ്ടെങ്കിലും കാലവും അനുയോജ്യമായാൽ മാത്രമേ യഥാർത്ഥത്തിൽ അത് ഫലപ്രാപ്തി നേടുകയുള്ളൂ. അതായത് 9.5 വയസ്സ് വരെ ഗർഭശിഷ്ട ശനിദശാകാലം ആയിരുന്നു, 26.5 വയസ്സ് വരെ ബുധദശയും കഴിഞ്ഞു, ബുധദശയും പ്രായേണ ഭേദപ്പെട്ട കാലമായിരുന്നു. 26.5 വയസ്സ് മുതൽ 33.5 വയസ്സ് എന്ന് പറയുന്ന 2013 ഡിസംബർ 16 വരെ ഈ ജാതകത്തിൽ കേതുദശ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരുന്നു. വിദ്യാഭ്യാസം, വിവാഹം, തൊഴിൽ, കുടുംബജീവിതം അങ്ങനെ എന്നല്ല, കേതുദശയിൽ ഏതൊരു കാര്യങ്ങൾക്കും കേതുവിന് ഹേതു വേണ്ട എന്നാണ്, ഒരു കാരണവും ഇല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു കാലമാണ്, തടസ്സങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലമാണ് കേതുദശ. അപ്പോൾ പറഞ്ഞു വരുവാനുള്ളത്, കേതുദശയിൽ ഏതൊരു കാര്യങ്ങൾക്കും തടസ്സങ്ങൾ അനുഭവപ്പെടും ഈ വരുന്ന ഡിസംബർ 16 വരെ. ഡിസംബറിന് ശേഷമാണെങ്കിലോ 20 കൊല്ലം ശുക്രദശയും പിന്നെ 6 കൊല്ലം സൂര്യനും പിന്നെ 10 കൊല്ലം ചന്ദ്രനും പിന്നെ 7 കൊല്ലം ചൊവ്വയും 26, 26, 36, 36, 43 കൊല്ലം ജീവിതത്തിൽ വളരെയധികം സൗഖ്യത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കേണ്ട ഒരു കാലവുമാണ്. പ്രത്യേകിച്ച് ഈ ആദ്യത്തിൽ തന്നെ പ്രാഥമികമായിട്ട് ആദ്യത്തെ 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സമ്പാദ്യവും ഉണ്ടായിത്തീരും. വസ്തു വാങ്ങിക്കുക, ഗൃഹം നിർമ്മിക്കുക എന്നിവ വന്നു ചേരുവാനിടയുണ്ട്. വിവാഹം കഴിഞ്ഞാൽ കൂടി ദാമ്പത്യത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഒരു കാലയളവ് മുതൽ മാത്രമാണ് ഉണ്ടാവുക. ഇതിൽ യാതൊരു കാരണവശാലും പേടിക്കേണ്ടതില്ല. അനുകൂലമായിട്ടുള്ള സാഹചര്യം, അനുഭവം എന്നിവ ഈ വരുന്ന 43 കൊല്ലത്തിലും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം നാളെ ഇതേ സമയത്ത് ജ്യോതിഷ പംക്തി കാണാം. നമസ്കാരം.